എൻ കി ടൊക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാട്ടു കാറ്റഗറി ത്രീയിലെ പാർട്ട് ടു മലയാളം ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആകെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് മലയാളം എത്രമാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് സ്വയം വിലയിരുത്താനുള്ളൊരു അവസരം കൂടിയാണിത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒരുവൻ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ അന്യരെ ഗ്രഹിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപായമാണ് ഡാഷ് ഓപ്ഷൻ എ സംസാരം ബി പ്രസംഗം സി ഭാഷ ഡി ശാസ്ത്രം ആൻസർ ഓപ്ഷൻ സി ഭാഷ ഒരുവൻ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ അന്യ ഗ്രഹിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപായമാണ് ഭാഷ രണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ താമര എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്ത പദം ഏത് ഓപ്ഷൻ എ നളിനം ബി കുന്തളം സി അരവിന്ദം ഡി പങ്കജം ആൻസർ ഓപ്ഷൻ ബി കുന്തളം നളിനം അരവിന്ദം പങ്കജം ഇതെല്ലാം താമരയുടെ പര്യായ പദങ്ങളാണ് മൂന്നാമത്തെ ചോദ്യം കര പ്ലസ് ഉള്ള സമം കരയുള്ള ഇത് ഏത് സന്ധിയിൽ പെടുന്നു ഓപ്ഷൻ എ ആദേശസന്ധി ബി ആഗമസന്ധി സി ലോപസന്ധി ഡി ദ്വസന്ധി ആൻസർ ഓപ്ഷൻ ബി ആഗമസന്ധി നാലാമത്തെ ചോദ്യം എഴുതാനും വായിക്കാനും അറിയാവുന്ന അവസ്ഥ ഓപ്ഷൻ എ ലിബി ബി ജ്ഞാനി സി സാക്ഷരത ഡി ഇതൊന്നുമല്ല ആൻസർ ഓപ്ഷൻ സി സാക്ഷരത അഞ്ചാമത്തെ ചോദ്യം വീട്ടിൽ വന്ന അതിഥികളെ ഗൃഹനാഥൻ ഡേഷ് സ്വീകരിച്ചു ഓപ്ഷൻ എ യഥോചിതം ബി അക്ഷരാർത്ഥത്തിൽ സി പ്രമുഖം ഡി ആൻസർ ഓപ്ഷൻ എ യഥോചിതം വീട്ടിൽ വന്ന അതിഥികളെ ഗൃഹനാഥൻ യഥോചിതം സ്വീകരിച്ചു ആറാമത്തെ ചോദ്യം നാടകാന്തം കവിത്വം എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ നാടകത്തിനുള്ളിൽ കവിതയുണ്ട് ബി നാടകം എഴുതുന്നവരാണ് യഥാർത്ഥ കവികൾ സി ാടകാന്തത്തിൽ കവിത്വം വെളിപ്പെടുത്തുന്നു ഡി കവിത്വത്തിൻ്റെ പരകോടിയിലാണ് നാടകനിർമ്മിതി ആൻസർ ഓപ്ഷൻ ഡി കവിത്വത്തിൻ്റെ പരകോടിയിലാണ് നാടകനിർമ്മിതി എന്താണ് നാടകാന്തം കവിത്വം ഏഴാമത്തെ ചോദ്യം ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ് ഓപ്ഷൻ എ ഗുണനാമം ബി മേയനാമം സി സർവനാമം ഡി ക്രിയാനാമം ആൻസർ ഓപ്ഷൻ സി സർവനാമം ഒരു നാമത്തിനു പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം എട്ടാമത്തെ ചോദ്യം വർഗീയത നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ ഡേഷ് ഒരു മഹാവിപത്താണ് ഓപ്ഷൻ എ ആശീർവദിക്കുന്ന ബി ഗ്രസിക്കുന്ന സി അനുനയിപ്പിക്കുന്ന ഡി ഇതൊന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി ഗ്രസിക്കുന്ന വർഗീയത നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ ഗ്രസിക്കുന്ന ഒരു മഹാവിപത്താണ് ആവശ്യമില്ലാതെ ജിജ്ഞാസ കാണിച്ചുകൊണ്ടുള്ള ചോദ്യ പദമേത് ഓപ്ഷൻ എ കിന്നരം ബി അത്യാശ സി കിന്നാരം ഡി ഇവയൊന്നുമല്ല ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ആവശ്യമില്ലാതെ ജിജ്ഞാസ കാണിച്ചുകൊണ്ടുള്ള ചോദ്യ പദമേത് ഓപ്ഷൻ സി കിന്നാരം ഓക്കെ ഒൻപതാമത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം ഭാഷയിൽ കർമ്മണി പ്രയോഗത്തിന് തുടക്കമിട്ട ഭാഷയേത് ഓപ്ഷൻ എ തമിഴ് ബി സംസ്കൃതം സി ഹിന്ദി ഡി തെലുങ്ക് ആൻസർ ഓപ്ഷൻ ബി സംസ്കൃതം ഭാഷയിൽ കർമ്മണി പ്രയോഗത്തിന് തുടക്കമിട്ട ഭാഷയാണ് സംസ്കൃതം ഓക്കെ പന്ത്രണ്ടാമത്തെ ചോദ്യം ഭാഷയുടെ സ്ഥിര സ്വഭാവം നിലനിർത്തുന്ന ഘടകം ഏത് ഓപ്ഷൻ എ പ്രകൃതി ബി പദം സി പ്രത്യയം ഡി വാക്യം ചോദ്യം ഭാഷയുടെ നിലനിർത്തുന്ന ഘടകം ഏത് ഓപ്ഷൻ എ പ്രകൃതി ബി പദം സി പ്രത്യയം ഡി വാക്യം ആൻസർ ഓപ്ഷൻ സി പ്രത്യയം ഭാഷയുടെ സ്ഥിര സ്വഭാവം നിലനിർത്തുന്ന ഘടകം ഓപ്ഷൻ സി പ്രത്യയം ചോദ്യം ഇതിൻ്റെ ശരിയായ അർത്ഥം എന്ത് ഓപ്ഷൻ എ കെട്ടവിളക്ക് ബി കെടുന്ന വിളക്ക് സി കെടാത്ത വിളക്ക് ഡി ഇതൊന്നുമല്ല ഏസർ ഓപ്ഷൻ സി കെടാത്ത വിളക്ക് കെടാവിളക്ക് എന്നതിൻ്റെ അർത്ഥമാണ് കെടാത്ത വിളക്ക് ഓക്കെ പതിനാലാമത്തെ ചോദ്യം വ്യാഴവട്ടം ഇതിൻ്റെ ശരിയായ രൂപം കണ്ടെത്തുക ഓപ്ഷൻ എ പത്ത് വർഷം ബി പതിനൊന്ന് വർഷം സി പന്ത്രണ്ട് വർഷം ഡി ഇതൊന്നുമല്ല ആൻസർ ഓപ്ഷൻ സി പന്ത്രണ്ട് വർഷം അതായത് ഒരു വ്യായവട്ടം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷത്തിന് തുല്യമാണ് ഓക്കെ പതിനഞ്ചാമത്തെ ചോദ്യം രാത്രിക്ക് പര്യായമല്ലാത്ത പദം ഏത് ഓപ്ഷൻ എ രജനി ബി രാവ് സി നിഷ ഡി ആഷ ആൻസർ ഓപ്ഷൻ ഡി ആഷ ബാക്കിയുള്ളതെല്ലാം അതായത് രജനി രാവ് നിഷ ഇതെല്ലാം രാത്രിക്ക് പര്യായമെന്നോളം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളാണ് പതിനാറാമത്തെ ചോദ്യം കിളിയെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച കവി ഓപ്ഷൻ എ ചെറുശ്ശേരി ബി കണ്ണശ്ശൻ സി എഴുത്തച്ഛൻ ഡി നമ്പ്യാർ ആൻസർ ഓപ്ഷൻ സി എഴുത്തച്ഛൻ ഓക്കെ അടുത്ത ചോദ്യം ദേശത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നവനാർ ഓപ്ഷൻ എ ദേശാഭിമാനി ബി അഭിമാനി സി ദേശസ്നേഹി ഡി ഇതൊന്നുമല്ല ആൻസർ ഓപ്ഷൻ എ ദേശാഭിമാനി പതിനെട്ടാമത്തെ ചോദ്യം തവളയ്ക്ക് അർത്ഥമല്ലാത്തത് ഏത് ഓപ്ഷൻ എ ദർദുരം ൂകം സി അഹി ഡി ബേഗം ആൻസർ ഓപ്ഷൻ സി ആഹി ബാക്കിയുള്ളതെല്ലാം അതായത് ദർദുരം മണ്ഡൂകം ബേഗം ഇതെല്ലാം തവളയുടെ പര്യായമായിട്ട് തുല്യ അർത്ഥത്തിൽ വരുന്ന മറ്റു പദങ്ങളാണ് പത്തൊൻപതാമത്തെ ചോദ്യം അപേക്ഷിച്ചു കൊള്ളുന്നു എന്ന പ്രയോഗം ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ കർമ്മണി പ്രയോഗം ബി അനുപ്രയോഗം ഓപ്ഷൻ സി അനുജ്ഞായക പ്രയോഗം ആൻഡ് ഓപ്ഷൻ ഡി മുൻവിനയച്ച ആൻസർ ഓപ്ഷൻ ബി അനുപ്രയോഗം അതായത് അപേക്ഷിച്ചുകൊള്ളുന്നു എന്ന പ്രയോഗം അനുപ്രയോഗം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇരുപതാമത്തെ ചോദ്യം രക്ഷിതാവായി ആരുമില്ലാത്തവൻ ഒറ്റ പദം ഏത് ഓപ്ഷൻ എ സനാതൻ ബി അനാഥൻ സി നാഥൻ ഡി ഇതൊന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി അനാഥൻ രക്ഷിതാവായി ആരുമില്ലാത്തവനാണ് അനാഥൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ലോപസന്ധിക്ക് ഉദാഹരണമേത് ഓപ്ഷൻ എ കാറ്റില്ല ബി കണ്ണീർ സി തലക്കുളം ഡി വഴിയമ്പലം ലോപസന്ധിക്കുള്ള ഉദാഹരണമാണ് ഓപ്ഷൻ എ കാറ്റില്ല ഓക്കെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഉറങ്ങി എന്ന ക്രിയയുടെ പ്രയോജക രൂപം ഓപ്ഷൻ എ ഉറങ്ങി ബി ഉറക്കി സി ഉറക്കം ഡി ഉറങ്ങും ആൻസർ ഓപ്ഷൻ ബി ഉറക്കി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കണക്ക് കൂട്ടാനും ലഭ്യമായിട്ടുള്ള പ്രത്യേക രീതിക്ക് വിധേയമാക്കി തീരുമാനങ്ങൾ തീരുമാനങ്ങളിലെത്തിക്കാനുമുള്ള ഇലക്ട്രോണിക് ഉപകരണം ഏത് ഓപ്ഷൻ എ ടെലിവിഷൻ ബി റേഡിയോ സി ഫാക്സ് ഡി കമ്പ്യൂട്ടർ ആൻസർ ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ കണക്ക് കൂട്ടാനും ലഭ്യമായിട്ടുള്ള പ്രത്യേക രീതിക്ക് വിധേയമാക്കി തീരുമാനങ്ങൾ എത്തിക്കാനുമുള്ള ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ ഇരുപത്തിനാലാമത്തെ ചോദ്യം സെക്കുലറിസം എന്ന വാക്കിന് ഉചിതമായ മലയാള പദം ഏത് ഓപ്ഷൻ എ മതനിരപേക്ഷത ബി മതരാഹിത്യം സി മതാത്മകത്വം ഡി മതസാഹോദര്യം ആൻസർ ഓപ്ഷൻ എ മതനിരപേക്ഷത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം രാജൻ ഉറങ്ങുന്നു ഇത് ഏത് ക്രിയയിൽപ്പെടുന്നു ഓപ്ഷൻ എ കേവലക്രിയ ബി കാരിതക്രിയ സി പ്രയോജകക്രിയ ഡി അകാരിതക്രിയ ആൻസർ ഓപ്ഷൻ എ കേവലക്രിയ ആകെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഒരു മോക്ക് ടെസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്ത് നോക്കിയത് നിങ്ങൾക്ക് ലഭിച്ചുള്ള മാർക്ക് എത്ര തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ആയിട്ടും കമൻറ്റായിട്ടും ഞങ്ങളെ അറിയിക്കുക ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാട് കേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതെല്ലാം ഉപയോഗപ്പെടുത്തുക തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്